ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വേസ്റ്റ് ശീലകളുടെ ഉപയോഗം അറിയാതെ ഒരുപാട് പേര് അത് കത്തിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളെങ്കിലൊന്നും കത്തിച്ചേക്കല്ലേ. വേസ്റ്റ് ശീല കൊണ്ടുള്ള രണ്ട് നല്ല കിടിലൻ ഉപയോഗങ്ങൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഉണ്ടോക്കാം. അപ്പോൾ ആദ്യം ഇതുപോലെ ചളിയായതോ അല്ലെങ്കിൽ നെറ്റ് പൊട്ടിയതൊക്കെ ആയിട്ടുള്ള ചേര ഉണ്ടെങ്കിൽ അതിൻ്റെ നെറ്റ് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിതൊരു വേസ്റ്റ് ശീലയിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഷേപ്പിനനുസരിച്ച് നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒരു കത്തിരിക്ക വെച്ചിട്ട്. ഇതൊരു മാക്സിയാണ് ഈ വേസ്റ്റ് ശീല. അപ്പോൾ ഇതിന് ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു തവണ വെട്ടിയിട്ടുള്ളെങ്കിൽ നമുക്കിപ്പോൾ അത് രണ്ട് സർക്കിളായിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം ബാക്സിയൊക്കെ ആകുമ്പോൾ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ വെട്ടി വന്നത്. അപ്പോൾ സൈഡിലെ അടി അതുപോലെ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ഭാഗം കൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം. ബാക്കി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു കൊടുക്കുന്നില്ല, കുറച്ച് ഭാഗം നമ്മൾ അടിക്കാതെ ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആ ഭാഗം വെച്ചിട്ട് നമ്മളൊന്ന് മറിച്ച് കൊടുക്കുകയാണ്. അതായത് അടി അടിച്ച ഭാഗം ഉള്ളിൽ വരുന്ന രീതിയിൽ നമ്മളൊന്ന് മറിച്ച് കൊടുക്കുന്നുണ്ട്. കാണാൻ കുറച്ചും കൂടെ ഭംഗിയാവാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മളിതാ ഈ അടിക്കാത്ത ഭാഗം ഉണ്ടല്ലോ, അതിനുള്ളിലൂടെ നമ്മൾ വേസ്റ്റ് ശീലകളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഓരോരോ ശീലകളായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ശീലകളും അതിന് ഉപയോഗിക്കാട്ടത് തിങ്ങി നിറകേണ്ട കാര്യമില്ല, കുറച്ച് മാത്രം നിറച്ച് കൊടുക്കും. പകുതിയൊക്കെ നിറച്ചാൽ തന്നെ മതി. നമുക്കിത് കൈ വെച്ച് തൊട്ട് നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം ഒരു കുഷ്യൻ പോലെയൊക്കെ തോന്നുന്ന രീതിയിൽ പകുതിയൊക്കെ നിറച്ചാൽ തന്നെ മതിയാവും. നമ്മളിപ്പോൾ നിറച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതാ ഈ ബാക്കിയുള്ള ഭാഗം നമ്മളൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മളത് അടിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരു ശീല വെട്ടിയെടുക്കുന്നുണ്ട്. അതേ ക്ലോത്ത് തന്നെ നമ്മളിപ്പോൾ വെട്ടിയെടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഈ നല്ല നെറ്റിനേക്കാളും കുറച്ചും കൂടെ വലിപ്പത്തിലാണ് നമ്മൾ ഈ ശീല വെട്ടിയെടുത്തിട്ടുള്ളത്. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ ഈ കുഷ്യൻ്റെ മുകളിൽ വെക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വലിപ്പം വേണം. നിങ്ങൾ വെട്ടിയെടുക്കുന്ന ശീലക്ക് ഇതുപോലെ സിദ്ധ ഇപ്പോൾ മാക്സിയിലെ സൈഡിൻ്റെ അടിയൊക്കെ ഉണ്ടായിരിക്കില്ല, അങ്ങനത്തെ ഭാഗമൊക്കെ സൈഡിൽ വരുന്ന രീതിയിലൊക്കെ സൈഡിലാകുമ്പോൾ പെട്ടെന്ന് കാണൂല. അപ്പോൾ കുറച്ചും കൂടെ വൃത്തി ഉണ്ടായിരിക്കും കാണാനായിട്ട്. നമ്മളിതുപോലെ നാല് കയറെടുത്തിട്ടുണ്ട്. കയർ എന്ന് വെച്ചാൽ അതേ ശീലയിൽ നമ്മൾ വെട്ടിയെടുത്തിട്ടുള്ള കുറച്ച് നീളത്തിൽ വെട്ടിയെടുത്ത പീസുകളാണ്. അപ്പോൾ നമ്മളിവിടെ നാല് കയറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഈ ശീലയിൽ വെച്ച് നമ്മളൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നാല് കയർ ഇതുപോലെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ നാലെണ്ണം എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് അതിൽ കൂടുതൽ എടുക്കാമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നാല് കയറും അടിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളിതിൽ കൂടുതൽ കയർ എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഇതുപോലെ തന്നെ അടിച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ നെറ്റിന് മുകളിൽ ആദ്യം കുഷൻ വെച്ച് എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ശീല വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ നെറ്റ് ഒന്ന് മറിച്ച് വെക്കുന്നുണ്ട്. അതായത് കുഷ്യന് താഴ്ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് അതിൻ്റെ അടിഭാഗത്തടി നമ്മൾ ഈ കെട്ടി കെട്ടി കൊടുക്കുന്നത്. അതായത് രണ്ട് കാര്യം നമ്മൾ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കെട്ടാനായിട്ട് സിമ്പിളായിട്ട് കെട്ടിയെടുക്കാൻ പറ്റുമല്ലോ. അതിൽ രണ്ട് കയർ കൂട്ടിക്കെട്ടി അടുത്ത രണ്ട് കയറും കൂടെ നമ്മൾ കൂട്ടിക്കെട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ കെട്ടി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തിരിച്ച് വെച്ച് നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇതിപ്പോൾ നാല് കാര്യം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കെട്ടി കൊടുത്ത് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കില്ല, കുറച്ച് ഭാഗത്തുപോലെ പൊന്തിയൊക്കെ നിൽക്കും. അതിനടിയിൽ നമ്മൾ ഈ പശ എടുത്തിട്ടുള്ളത് ഫ്ലക്സ് ക്യൂക്ക് എന്ന് പറയുന്ന ഒരു പശയാണ്. അതായത് പ്ലാസ്റ്റിക്കും ശീലം ഒക്കെ ഒട്ടുന്ന ഒരു പശയാണ്. അപ്പോൾ കയ്യിലൊട്ടാണ്ട് സൂക്ഷിക്കുന്നതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ശരിക്കും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ കുഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നെറ്റ് ചളി ആയിട്ടുണ്ടെങ്കിൽ അതൊന്നും അറിയത്തില്ല. കുട്ടികളുടെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതൊക്കെ ചളി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്കാണിത്. അപ്പോൾ നിങ്ങളൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഐഡിയ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് മരക്കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ നീളമുള്ള മരക്കഷ്ണങ്ങൾ നാലിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പഴയ സോഫൻ്റെ എന്തുവാണ്. അപ്പോൾ അതിനുള്ള ആണികളൊക്കെ ഉണ്ട്. അതൊന്നും ഒഴിവാക്കിയിട്ടില്ല. നമുക്ക് ഇതിന് ഒരുപാട് ആണി ആവശ്യം കേട്ടോ. അപ്പോൾ ഇനി ഒന്നിന് മുകളിൽ ഒന്ന് വെച്ച് നമ്മൾ ആണി അടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നാല് ആണി അടിച്ചു കൊടുത്താൽ നമുക്ക് ഇതൊരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ വലിയ മാറ്റിൻ്റെ ആവശ്യമില്ല. നമ്മളിപ്പോൾ മാറ്റാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് വലിയ മാറ്റിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വിടുത്ത് കുറച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇതിൽ ഒരു മരക്കമ്പിൽ നമ്മൾ ആണി അടിച്ചു കൊടുക്കുക. വരിക്ക് എട്ട് ആണികൾ നമ്മളിപ്പോൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളതിൽ ഒരുപാട് ആണി മില്ലായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ട് ഇതുപോലെ ഒരു വൈറ്റ് ഇതിന് വയർ കണക്റ്റർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത്, ശരിക്കും എനിക്ക് പേരറിയില്ല. ഈ സാധനമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ വീട്ടിൽ ആണി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ രണ്ട് കമ്പിലാണ് ഇത് അടിച്ചു കൊടുക്കുന്നത്. മറ്റു രണ്ട് മരക്കമ്പിൽ നമ്മളൊന്നും അടിച്ചു കൊടുത്തിട്ടില്ല. നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കും. ഇത് നമ്മൾ കുറച്ച് വേസ്റ്റ് ശീലം എടുത്തിട്ടുണ്ട്. കുറച്ച് നീളമുള്ള എന്നാൽ വീതി അധികം ഇല്ലാത്ത ശീലം നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിൻ്റെ ഫസ്റ്റ് ഭാഗം ഒന്ന് കെട്ടി കൊടുത്തിട്ട് ഒരു ആണിയിൽ നമ്മളത് കുടുക്കി കൊടുക്കുക. അതായത് അതിൻ്റെ മറ്റേ അറ്റം മറ്റേ സൈഡിലുള്ള ആണിയിലാണ് നമ്മൾ കെട്ടി കൊടുക്കുന്നത്. അതായത് ഇതുപോലെ നമ്മൾ ഓരോ കാര്യം കെട്ടി കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ഓരോ സൈഡിൽ എട്ട് ആണി അടിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ എട്ട് കയർ നമ്മൾ കെട്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ എട്ട് കയർ കെട്ടി കൊടുക്കുക. നിങ്ങൾക്ക് വലിയ മാറ്റം വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ എടുക്കേണ്ടി വരും കേട്ടോ. നമ്മൾ വേറൊരു ക്ലോത്ത് എടുക്കുന്നുണ്ട്. അത് ഇതിനെ ഡിഫറെൻറ്റ് കളറായിട്ട് എടുക്കുന്നതാണ് നല്ലത്. അത് ഫസ്റ്റത്തെ കയറിൻ്റെ അടിയിലൂടെ രണ്ടാമത്തിന് മുകളിലൂടെ മൂന്നാമത്തതിന് അടിയിലൂടെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതായത് മുടയണ രീതിയിൽ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും എങ്ങനെ ചെയ്തിട്ടുള്ളതെന്ന്. പറഞ്ഞിരുന്നില്ലാതെ ബെറ്റർ കണ്ട് മനസ്സിലാക്കുന്നതാട്ടോ. രണ്ടാമത്തെ കയർ ഫസ്റ്റത്തേന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ അറ്റം നമ്മൾ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും കയറിൽ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് രണ്ടറ്റം ഉണ്ടായിരിക്കില്ല, രണ്ടറ്റം ഓരോ കയർ നമ്മൾ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഏകദേശം നമ്മൾ മുടഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെ മുടഞ്ഞിട്ടുള്ളതെന്ന്. ഫസ്റ്റത്തെ കയറും മൂന്നാമത്തെ കയറും ഒരുപോലെയാണ് മുടഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തതും നാലാമത്തെ കയറുമാണ് ഒരുപോലെ മുടഞ്ഞിട്ടുള്ളത്. കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാട്ടോ. ഇപ്പം നമ്മൾ അടുത്ത കയർ ഇതുപോലെ ഫസ്റ്റത്തെ കയറിലൊന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ കയറിന് മുകളിലൂടെ മൂന്നാമത്തെ കയറിന് അടിയിലൂടെ ഇങ്ങനെ മുടഞ്ഞു കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ മാറ്റ് ഇവിടെ ഏകദേശം മുടഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ആണിയിൽ കെട്ടി വെച്ചിട്ടുള്ള കെട്ടൊന്ന് ഊരി കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വീഡിയോ എടുക്കാൻ എളുപ്പത്തെയാണ്. ജസ്റ്റ് മേലക്കൂറ് ഒരു നിങ്ങൾ ഊരുമ്പോൾ കെട്ട് ഊരി കൊടുക്കേണ്ട ചെയ്യുക. ഞാൻ പിന്നെ കെട്ട് ഊരിയിട്ടുണ്ട്, ഞാൻ കാണിച്ചിട്ടില്ല. നമ്മളത് അതിൻ്റെ ഫ്രെയിം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. മരം മാറ്റിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളതിൻ്റെ വലുപ്പം കൂടുതലുള്ള ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ മുടഞ്ഞു കഴിഞ്ഞപ്പോൾ ബാക്കി വന്നിട്ടുള്ള ക്ലോത്തൊക്കെ ഉണ്ടോ, അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ആണിന്ന് ഊരി എടുത്തിട്ടുള്ള ഭാഗം അതിൻ്റെ ഫസ്റ്റ് കാലിൽ വെച്ച് നമ്മൾ കെട്ടി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ഭാഗവും കെട്ടി വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ വൃത്തിയായിട്ട് നിൽക്കും. ഇപ്പം നമ്മുടെ മാറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചെറിയൊരു ഫിനിഷിംഗ് വർക്ക് ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മളിവിടെ ജസ്റ്റ് വെട്ടി കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നൂലൊക്കെ പോന്നിട്ട് മാറ്റ് കേട് വരാനുള്ള ചാൻസുള്ളതുകൊണ്ട് നമ്മളിതൊന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. നൂല് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് ഉരുക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ മാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്വിമ്മിംഗ് മെഷീൻ ഇല്ലാത്തവർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മാറ്റാണ്. അപ്പോൾ നിങ്ങളെന്തായാലും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപോലെ ചെയ്യാന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടിരിക്കും. ഇത് കണ്ടാൽ മനസ്സിലാവും ഇതിൽ തന്നെ നമ്മൾ മൂന്ന് ശീലം യൂസ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഒരേ സീക്വൻസിൽ ചെയ്യുമ്പോൾ കുറച്ച് കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഭംഗി ഉണ്ടായിരിക്കും. നിങ്ങൾ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു.